ബാർബിക്യൂ ആണ് കേട്ടോ ഈ ഇരിക്കുന്നത്. കണ്ടില്ലേ, വേറെ വെറൈറ്റി ആയിട്ടുള്ള ഇറ്റാലിയൻ സോസേജ് ആണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു മാതളത്തിൻ്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടോ കേട്ടോ. ഏകദേശം 400 രൂപയാണ് ഒരു മാതളത്തിൻ്റെ വില. നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ചക്കയാണിത്. ഇതിവിടുത്തെ ഒരു ചക്കയുടെ വില, അത് ചെറിയൊരു ചക്കയാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 2000 രൂപയോളം വരും കേട്ടോ. ഫ്രഷ് കൊഞ്ച് ഉണ്ട് കേട്ടോ, കൊഞ്ച് കണവയൊക്കെ ഫ്രഷ് വന്നിട്ടുണ്ട്. സാൽമൺ, ഒരുപാട് കക്ക, നമ്മുടെ കക്കയുണ്ട്. ഷോപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കണം, അതുപോലെ തന്നെ ഫിഷ് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്ന് വേറെ കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് ഒരു സിനിമയ്ക്ക് പോകണമെന്നേ ഇരിക്കുകയാണ്. നമുക്ക് ആരെ സിനിമയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്, വളരെ നല്ല സിനിമയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനും തീർച്ചയായും ഒക്കെ ഒന്ന് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ സ്പ്രിംഗ് സീസണൊക്കെ ആയി വരുന്നു. അപ്പോൾ വിൻ്റർ സീസണൊക്കെ മാറി തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് തണുപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ്. നമുക്ക് ഇനി പുറത്തോട്ടൊക്കെ പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പിസ്സകൾ കിട്ടും കേട്ടോ. വെജിറ്റബിൾ ആയാലും മീറ്റ്, ചിക്കൻ, പിന്നെ അതുപോലെ മീറ്റ് ഐറ്റംസുള്ള പിസ്സാസൊക്കെ കിട്ടും. അപ്പോൾ ഈ സെക്ഷൻ അതാണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കനിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവരിവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സലാഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിക്കാം. ഒരുപാട് ചിക്കനിലെ ഐറ്റംസാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമ്മളിത് വല്ലപ്പോഴും ഒക്കെ മേടിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഇത് മീറ്റാണ്, ഇത് ബാർബിക്യൂ ആണ് കേട്ടോ ഈ ഇരിക്കുന്നത്. കണ്ടില്ലേ, വേറെ വെറൈറ്റി ആയിട്ടുള്ള ഇറ്റാലിയൻ സോസേജ് ആണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇത് കോണ്ട് ബീഫ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ട്. ഒരുപാട് ഐറ്റംസ്, ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു മാതളത്തിൻ്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടോ കേട്ടോ. ഏകദേശം 400 രൂപയാണ് ഒരു മാതളത്തിൻ്റെ വില. അപ്പോൾ കൊറോണ ആയതിനു ശേഷം ഒരുപാട് സാധനങ്ങൾക്ക്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാ ഐറ്റംസിനും വില കൂടി, ഒരുപാട് കൂടി. പണ്ടത്തെ വിലയേ അല്ല ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്നത്. നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ചക്കയാണിത്. ഇതിവിടുത്തെ ഒരു ചക്കയുടെ വില, അത് ചെറിയൊരു ചക്കയാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 2000 രൂപയോളം വരും കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കയ്യത്തും ദൂരത്ത് കിട്ടുന്ന സംഭവമാണിത്. നമ്മൾ 2000-1500 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ചെറിയ ചക്കയ്ക്കുള്ള ഇവിടുത്തെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ അത് അപ്പോൾ അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ചിലപ്പോൾ നല്ലത് കിട്ടും, ചിലപ്പോൾ അത്ര പോരായിരിക്കും. പക്ഷെ ഇത്രയും രൂപയാണ് നമ്മൾ വിദേശത്തൊക്കെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നത് ഉള്ളത്. നാട്ടിലേക്ക് നമ്മൾ വേണ്ടാതെയൊക്കെ കളയുന്ന ഒരു സംഭവമാണല്ലേ നമ്മൾ ഇത്രയും വില കൊടുത്ത് മേടിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതുപോലെ തന്നെ ഇത് കരിക്കാണ്. കരിക്ക് നമ്മൾ അങ്ങനെ ഒരു വല്ലപ്പോഴും ഒക്കെ മേടിക്കാറുള്ളൂ കേട്ടോ. കാരണം അത്ര ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല ഇവിടുത്തെ കരിക്കിന്. നമ്മൾ ആ ഒരു കരിക്കിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടാറില്ല, അതുകൊണ്ട് അങ്ങനെ മേടിക്കാറില്ല കരിക്ക്. അതുപോലെ ഇത് വാഴക്കൂമ്പാണ്, വല്ലപ്പോഴും ഒക്കെ നമ്മൾ മേടിക്കാറുണ്ട്. അതുപോലെ പാവയ്ക്ക, കാരണം ഇവിടെ ഒരുപാട് സീ ഫുഡ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ അടിപൊളി മീനുകളൊക്കെ ഉണ്ട്. ഫ്രഷ് കൊഞ്ച് ഉണ്ട് കേട്ടോ, കൊഞ്ച് കണവയൊക്കെ ഫ്രഷ് വന്നിട്ടുണ്ട്. സാൽമൺ, ഒരുപാട് കക്ക, നമ്മുടെ കക്കയുണ്ട്. നമ്മളിത് ഐമാക്സ് തിയേറ്ററിൽ എത്തിയിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മുമ്പ് ഇവിടെ ഒരു സിനിമ വന്നിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ വന്നത് ഹൃദയം കാണാനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഭീഷ്മപർവം അവിടെ തന്നെയാണ്, ആ തിയേറ്ററിൽ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. ഇപ്പോൾ നല്ല മൂവിയാണെന്ന് റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് സിനിമ കാണാം. അപ്പോൾ നമ്മൾ ഭീഷ്മപർവം സിനിമ തിയേറ്ററിൽ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടില്ല, കുറച്ച് സമയം കൂടെ എടുത്തു. അപ്പോൾ മമ്മൂക്കയുടെ പുതിയ സിനിമയാണ്, വളരെ നല്ല റിവ്യൂസാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ സിനിമ കാണാനായിട്ട്. കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയാലോ. അമ്പാട്ട് ഇതാ ഹാപ്പിയാണ്, അവർ പോപ്കോൺ ബോക്സ് വിട്ടിട്ടുണ്ട്.
എഴുതി വെച്ചാലും ഞാൻ ഓരോ കഥയും മാറി മാറി കഴിച്ചു. ഭീഷ്മ പർവ്വം സിനിമയൊക്കെ കണ്ട് വെളിയിൽ ഇറങ്ങി, സൂപ്പർ മൂവി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഞെട്ടിച്ചു കളഞ്ഞു. അടുത്ത കാലത്ത് കണ്ടാലും വെച്ച് നമുക്കിടെ ഏറ്റവും നല്ലൊരു മൂവി തന്നെയാണിത്. പിന്നെ അതുപോലെ എനിക്ക് സൗബിൻ്റെ ക്യാരക്ടർ വളരെ ഇഷ്ടമായി കേട്ടോ. പിന്നെ അതിൽ അഭിനയിച്ച എല്ലാവരും സൂപ്പറായിരുന്നു. പ്രത്യേകിച്ചും ബിജിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൂപ്പറായിരുന്നു. അത് കേട്ടിരിക്കണം കേട്ടോ. ഈ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്തു ഈ മൂവിയിൽ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊണ്ടും പ്രത്യേകിച്ചും അതിൻ്റെ പാട്ടുകളും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ, വളരെ നല്ലൊരു മൂവിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ എന്താ പറയുക ഈ മൂവിയെ കുറിച്ച്? അടിപൊളി മൂവി കേട്ടോ. സത്യം പറഞ്ഞാൽ ബിഗ് ബിഗ് ശേഷം നമുക്കവിടെ ഏറ്റവും നല്ല ഒരു ത്രില്ലർ മൂവി എന്ന് തന്നെ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. ആദ്യം തൊട്ട് അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിലെ കഥാപാത്രങ്ങളായാലും ടൈം ടം ചാക്ക ആയാലും സൗബിനായാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരെ റോള് ചെറിയ റോളുകൾ പോലും വളരെ ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഇതിലൂടെ നമ്മൾ എന്താണ് ലതേച്ചേച്ചിയും പിന്നെ വേണിച്ചേട്ടനെ ഒക്കെ വീണ്ടും കാണാൻ കഴിഞ്ഞു. വളരെ സങ്കടം തോന്നി. കാരണം ഇനിയൊന്നും അവർക്ക് അവരെ ഒന്നും ഇനി തിയേറ്ററിൽ ഒരു സിനിമയിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് വളരെ വിഷമം തോന്നി. എന്തൊക്കെ പറഞ്ഞു മമ്മൂക്കായെ കുറിച്ച് പറഞ്ഞു. മമ്മൂക്കായെ മമ്മൂക്ക നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണും, അതും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം മൈ ലിവിംഗ് വേർഡ്സ്.